ഹലോ, ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നഴ്സറി ടീച്ചർ എക്സാമിൻ്റെ കോച്ചിങ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് 10 ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊന്നുകൂടി ഓർമ്മയിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ബി 1 വർഷ ഡിപ്ലോമ കോഴ്സ്, സി 2 വർഷ ഡിപ്ലോമ കോഴ്സ്, ഡി 1 വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സ്. അപ്പോൾ ആൻസർ ബി 1 വർഷ ഡിപ്ലോമ കോഴ്സ്. എന്താണ് ആൻസർ? ബി 1 വർഷ ഡിപ്ലോമ കോഴ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വകുപ്പിന് കീഴിലാണ് കിൻഡർ ഗാർട്ടൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? ഓപ്ഷൻ എ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ബി വനിതാ ശിശുവികസന വകുപ്പ്, സി സാമൂഹ്യനീതി വകുപ്പ്, ഡി പട്ടികവർഗ വികസന വകുപ്പ്. ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി, പട്ടികവർഗ വികസന വകുപ്പ്. അപ്പോൾ നമുക്കിപ്പം വന്നേക്കുന്ന 2 എക്സാം എന്ന് പറയുന്നത്, ഒന്ന് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള നഴ്സറി ടീച്ചറിൻ്റെയും പിന്നെ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള നഴ്സറി ടീച്ചറിൻ്റെയും 2 എക്സാമാണ് നമുക്കിപ്പോൾ നിലവിൽ കോച്ചിങ്, ഈ തുടരുന്ന കോച്ചിങ് എന്ന് കോച്ചിങ്. അപ്പം കിൻഡർ ഗാർഡൻ വിദ്യാലയങ്ങൾ നിലവിലുള്ള ഏത് വകുപ്പിന് കീഴിലാണ്? ഡി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്കിൻ്റെ പേരെന്താണ്? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക്. ഓപ്ഷൻ എ കളിപ്പാട്ടം, ബി കളിത്തോണി, സി അങ്കണത്തൈമാവ്, ഡി പ്രീ സ്കൂൾ കരിക്കുലം. ഏതാണ്? എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ എ കളിപ്പാട്ടം. കളിപ്പാട്ടം എന്നതാണ് അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക്. സർക്കാർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അധ്യാപികമാർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്കാണ് കളിപ്പാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്, ഓപ്ഷൻ എ 1986 ഏപ്രിൽ 1, ഓപ്ഷൻ ബി 1991 ഏപ്രിൽ 1, ഓപ്ഷൻ സി 2009 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 2010 ഏപ്രിൽ 1. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. അടുത്ത ക്വസ്റ്റ്യൻ, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ, ബി മുതലിയാർ കമ്മീഷൻ, സി രാധാകൃഷ്ണ കമ്മീഷൻ, ഡി ഹണ്ടർ കമ്മീഷൻ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ. ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1835 മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ക്വസ്റ്റ്യനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉൾപ്പെട്ടത് ഉൾപ്പെടാത്തത് എന്നൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക, ബി ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക, സി ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം, ഡി ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം. അപ്പോൾ ഏതാണ് ഉൾപ്പെടാത്തത്? ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക, മെക്കാളയുടെ മിൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓരോ പ്രദേശത്തെയും പഠന മാധ്യമം അവരവരുടെ മാതൃഭാഷയിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 21-ാം വകുപ്പ്, ഓപ്ഷൻ ബി 28-ാം വകുപ്പ്, ഓപ്ഷൻ സി 45-ാം വകുപ്പ്, ഓപ്ഷൻ ഡി 46-ാം വകുപ്പ്. ഏതാണ് ഓപ്ഷൻ സി 45-ാം വകുപ്പ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 45-ാം വകുപ്പ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷണൽ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ്? പ്രീ സ്കൂൾ പഠനകാലം 1 വർഷം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 3 വർഷം, ഓപ്ഷൻ ഡി 4 വർഷം. ഓപ്ഷൻ എ 1 വർഷം, ബി 2 വർഷം, സി 3 വർഷം, ഡി 4 വർഷം. ഏതാണ് ഓപ്ഷൻ സി? 3 വർഷം. ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷണൽ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം, ഓപ്ഷൻ സി 3 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാകേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ തക്ഷശില, ബി ഉജ്ജയിനി, സി എല്ലോറ, ഡി മുസിരീസ്. തക്ഷശില, ഉജ്ജയിനി, എല്ലോറ, മുസിരീസ്. പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാകേന്ദ്രം അറിയാമല്ലോ. ഓപ്ഷൻ എ തക്ഷശില. ഓപ്ഷൻ എ തക്ഷശില. 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ 42-ാം ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? ഭരണഘടനയിലെ 42-ാം ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ, ബി സംസ്ഥാന സർക്കാർ, സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഡി സവിശേഷ ഏജൻസികൾ. ഏതാണ് ഓപ്ഷൻ? ബി സംസ്ഥാന സർക്കാർ. ഭരണഘടനയിലെ 42-ാം ഭേദഗതി വരുന്നതിന് മുൻപ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാർ. അപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിൻ്റെ 10 ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നോക്കിയത്. അപ്പം നമ്മളിപ്പം പഠിക്കുന്ന, ഇപ്പം തുടരുന്ന കോച്ചിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായി കഴിഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമുകളുടെയും 10 ക്വസ്റ്റ്യൻ വീതം ഓരോ വീഡിയോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് വന്ന കുട്ടികൾ കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്നൊന്ന് ഓർമ്മ പുതുക്കാനും അതേപോലെ തന്നെ പഴയ കുട്ടികൾക്കായാലും ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഇതിനിടയിൽ കൂടെ തന്നെ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടത്തിൽ തന്നെ എൻ്റെയും ഓർമ്മ പുതുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കഴിഞ്ഞ വട്ടം നമ്മളതുപോലെ തന്നെയാണ് ചെയ്തത്. എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, തെറ്റുകളുണ്ടെങ്കിൽ അറിയിക്കുക, ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അറിയിക്കുക. അപ്പം നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാം. അപ്പം ഒരു തെറ്റ് പറയുമ്പോൾ, ചൂണ്ടിക്കാട്ടുമ്പോൾ, അത് കമൻറ്റ് ബോക്സിലിടുമ്പോൾ മറ്റുള്ളവർ അത് ശ്രദ്ധിക്കും. അപ്പം ഓരോരുത്തർക്കും അത് എന്താ അതിൻ്റെ ശരി എന്താണെന്ന് തിരയാനുള്ള ഒരു എന്താ ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴാണ് അത് ഓർമ്മയിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും അത് അഭിപ്രായം അതും കൂടി ഒന്ന് അറിയിക്കണം. അപ്പം നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം.